കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കിഴക്ക് വശത്തെ റോഡിൽ ആശുപത്രിയിലെ പൊട്ടിക്കിടക്കുന്ന സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മലിനജലം ഒഴുകിയെത്തുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ട ഈ റോഡിന്റെ വശങ്ങൾ കാടുപിടിച്ച് ശോച്യാവസ്ഥയിലായിട്ട് നാളുകളേറെയാകുന്നു. രോഗം മാറാനാണ് ആശുപത്രികളെ ജനങ്ങൾ ആശ്രയിക്കാറുള്ളത്. എന്നാൽ കായംകുളം താലൂക്ക് ആശുപത്രിയുടെ സമീപത്തു കൂടി പോയാൽ പോലും രോഗം ബാധിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന അവസ്ഥയാണുള്ളത്. കായംകുളം താലൂക്ക് ആശുപത്രിക്ക് തൊട്ട് കിഴക്ക് വശം കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കവാടത്തിന് മുൻപിലൂടെയുള്ള റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിവ. ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ്. മലിനജലം കെട്ടിക്കിടന്ന് രോഗാണുക്കൾ പെരുകുന്ന സ്ഥിതിയിലുമാണ്. റോഡിന്റെ ഒരു വശം അതീവ ശോച്യാവസ്ഥയിലാണ് ഉള്ളത്. കാട് കയറി കിടക്കുന്ന റോഡിൽ ഇഴജന്തുക്കളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട്. കുറ്റിക്കാട്ടിൽ നിന്നും ഇലക്ട്രിക് പോസ്റ്റിലേക്ക് കയറിയ പാമ്പിന് ഷോക്കേറ്റ് ചത്ത സംഭവം വരെ ഉണ്ടായി. ഈ ദുരവസ്ഥ മൂലം ഏറ്റവും വലയുന്നത് ഇതുവഴി പോകുന്ന യാത്രക്കാരും പ്രദേശത്തെ വ്യാപാരികളുമാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള കിഴക്ക് വശത്തായിട്ടുള്ള ഈ മലിനജലം, അതായത് കക്കൂസ് മാലിന്യം പൊട്ടി വലിച്ചു കിടക്കുന്ന മലിനജലം, കാലങ്ങളായിട്ട് ഇവിടെ വരെ ഈ പരിസര പ്രദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിലും അവിടുത്തെ ജീവനക്കാരും ഈ വരുന്ന കസ്റ്റമേഴ്സും കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് സ്കൂളുകൾ അടഞ്ഞിടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ അതിൽ സാംക്രമിക രോഗങ്ങളൊന്നും പിടിപെടാതെ പോവുകയായിരുന്നു. ഇപ്പോൾ സ്കൂള് തുറന്നു. ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ തൊട്ടടുത്ത് ഗവൺമെന്റ് യു പി എസ് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കം ഇവിടെ നിന്നുള്ള ഇവിടെ നടന്നു പോകുന്ന വിദ്യാർത്ഥികളെല്ലാം ഈ മലിനജലം ചവിട്ടിയാ പോകുന്നത്. ഇത് കുറച്ചു കാലം മുമ്പ് മുതലേ പണ്ട് മുതലേ ഉള്ളൊരു പ്രശ്നമാണെങ്കിലും താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹാരം കണ്ടെത്തുന്നതായിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് താൽക്കാലികമായിട്ട് പരിഹാരമില്ല. ദേശീയപാതയിലേക്ക് ഇറങ്ങാനുള്ള എളുപ്പ വഴി കൂടിയാണ് ഈ പാത. സംസ്ഥാനവും കായംകുളം നഗരസഭയും ഭരിക്കുന്ന CPM ഏരിയ കമ്മിറ്റി ഓഫീസ് ഈ റോഡിന്റെ ഓരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നഗരസഭാ ഭരണാധികാരികൾ ദിവസവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും CPM ഓഫീസിലേക്ക് ഇതുവഴിയാണ് പോകാറുള്ളത്. നഗരത്തിലെ പ്രധാന ഒരു മേഖലയിലെ പൊതുജനത്തിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന പ്രശ്നം അധികൃതരെല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കക്കൂസിന്റെ ടാങ്ക് പൊട്ടി കക്കൂസ് മാലിന്യം റോഡിലോട്ട് ഒഴുകുകയാണ്. അത് ഇവിടെ മാത്രമല്ല, അപ്പുറത്ത് ഗവൺമെന്റ് സ്കൂളിന്റെ അങ്ങേ സൈഡിലും ഇതേ സംഭവം തന്നെയാണ് ആവർത്തിക്കുന്നത്. പല പ്രാവശ്യവും ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ അടുത്തും നഗരസഭയുടെ അടുത്തും പരിഹാരം കണ്ടു. ആദ്യമൊക്കെ ശാശ്വത പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, ഇപ്പം സ്ഥിരമായിട്ട് ഇതൊരു ഇതാണ്. വേനൽക്കാലത്ത് യാതൊരു വിധമായ പ്രോബ്ലം ഇല്ല. അതായത് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊട്ടി ഒഴുകി ഈ ഇങ്ങനെ സൈഡിലോട്ട് കടകൾ നിൽക്കുന്ന സൈഡിലോട്ട് മൊത്തത്തിൽ വന്ന് ആൾക്കാർക്ക് നടക്കാൻ വയ്യാത്ത പോലെ ഇത് ചവിട്ടിയാണ് കടകളിൽ കയറേണ്ടതും. ശുചീകരണ വാരമോ മറ്റോ വരുമ്പോഴോ പരാതികൾ പെരുകുമ്പോഴോ പേരിനു വേണ്ടി മാത്രം ഇവിടെ ശുചീകരണം നടത്താറുണ്ട്. എന്നാൽ വർഷത്തിൽ ഭൂരിഭാഗം ദിനങ്ങളിലും ശോച്യാവസ്ഥയിൽ തന്നെയാണ് ഈ ഭാഗം. ആശുപത്രിയിലെ സെപ്റ്റിക് ടാങ്കിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിൽ ആശുപത്രി അധികൃതർ വലിയ വീഴ്ചയാണ് കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഫണ്ടുകൾ എത്തിയിട്ടുണ്ടെങ്കിലും ചിലവഴിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെന്ന് ആരോപണമുണ്ട്. അതേസമയം പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന നിർദ്ദേശം ആശുപത്രി സൂപ്രണ്ടിന് നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പറയുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയുടെ കിഴക്കേ വശം പൊട്ടിയൊലിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ആ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ സൂപ്രണ്ടിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക, അതിനോടൊപ്പം തന്നെ ഇവിടെ നഗരസഭയിലേക്ക് കത്ത് കൊടുക്കുകയും പുതിയ പദ്ധതി എടുത്തുകൊണ്ട് തന്നെ ഇപ്പോൾ പദ്ധതികളുടെ ആവിഷ്കരണമാണ്. പദ്ധതിയിൽ വെച്ച് തന്നെ അവിടെ പൈപ്പുകളെല്ലാം തന്നെ മാറ്റുന്നതിനും ഒരു ടാങ്ക് കെട്ടി എല്ലാം അതിനകത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. റോഡ് സൈഡിലെ കാടുകളെല്ലാം തന്നെ വെട്ടിത്തെളിക്കാൻ ആരോഗ്യ ഹെൽത്ത് വിഭാഗത്തിനോട് പറഞ്ഞിട്ടുണ്ട്. കാട് കയറി കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. CDNet News കായംകുളം.